أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وبنعمته تتم الصالحات اللهم لك الحمد ولك الشكر كما تحب وترضى اللهم صل وسلم وبارك على عبدك ورسولك സമ്പത്ത് ഉണ്ടായിരുന്ന ആളുകൾ, സമ്പന്നന്മാരായ ആളുകൾ, അവർ സമ്പത്തിനാണ് ദുനിയാവിലേക്ക് വന്നത് എന്ന് വിചാരിച്ചപ്പോ ഹിദായത്തിനെ കുറിച്ച് ആലോചിക്കാൻ അവർക്ക് സമയം കിട്ടിയില്ല, അവരത് ഗൗനിച്ചില്ല. പക്ഷേ ഫുഖറാ മിസ്കീൻമാർ, അവരവരുടെ ഹിദായത്തിനെ സംബന്ധിച്ച് ആലോചിച്ചു. കാരണം അവർക്ക് ശുഗലാകാൻ വേറൊന്നും ഇല്ലല്ലോ. സുബ്ഹാനല്ലാഹ്. അവരെ പരിഹസിച്ചു. അബ്ദുല്ലാഹിൻ ഉബൈ ഇബ്നു സലൂൽ എന്ന മുനാഫിക്കീങ്ങളുടെ നേതാവായിരുന്ന മനുഷ്യൻ, അബൂജഹലും അതുപോലെയുള്ള പ്രമാണിമാരും മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു, അമ്മാർ റളിയല്ലാഹു അൻഹു, സുഹൈബ് റളിയല്ലാഹു അൻഹു, ഇവരെ നോക്കി പരിഹസിക്കുമായിരുന്നു. ഇവരൊക്കെയല്ലേ നിങ്ങളുടെ കൂടെയുള്ളത് നബിയെ എന്ന്. സുബ്ഹാനല്ലാഹ്. ഫത്തഖദ്തുമൂഹും സിഖ്രിയ, പരിഹസിക്കല്ലേ. ഗുലേ മുറഖൻ ഹൈ തരേ ചാകേ ഗരീബാനോകെ, എത്രയോ അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളായ ഇബാദുകളെ കണ്ടാൽ ഒന്നുമല്ല, വളരെ വളരെ അധികം മുഷിഞ്ഞ് ചടഞ്ഞ രീതിയിൽ ജീവിക്കുന്ന എത്രയോ അള്ളാഹുവിന്റെ ആളുകൾ കാണും, പരിഹസിക്കല്ലേ എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഅ്മിനീങ്ങളെ നോക്കി പരിഹസിക്കരുത്. വേഷത്തിലോ ഒരാളുടെ അപ്പിയറൻസിലോ ഇതിലൊന്നുമല്ല അള്ളാഹു തഖ്വ വെച്ചിട്ടുള്ളത്. അത് ഹൃദയത്തിലാണ്, അത് കൽബിലാണ്, പരിഹസിക്കല്ലേ. ഹബീബായി തങ്ങൾ പറയുമായിരുന്നു, ഒരു പക്ഷേ നിങ്ങളുടെ വാതിലിന്റെ അടുക്കൽ, നിങ്ങളുടെ വാതിൽക്കൽ ചില യാചകന്മാർ വരും, നിങ്ങൾക്ക് വല്ലതും തരണേന്ന് ചോദിക്കും. അവരുടെ കോലം കണ്ടാൽ ആട്ടിയോടിക്കാൻ അല്ലെങ്കിൽ അകറ്റി നിർത്താൻ നിങ്ങൾക്ക് തോന്നും, പക്ഷേ അത് ചെയ്യരുത്. നിങ്ങൾക്ക് ഉള്ളത് നിങ്ങൾ കൊടുക്കുക, നല്ല ഒരു വാക്കെങ്കിലും പറഞ്ഞിട്ട് അവരെ പറഞ്ഞേക്കുക. ആട്ടിയോടിക്കല്ലേ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചില ആളുകളും ആ രീതിയിൽ വരും, മലക്കുകൾ വരുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരീക്ഷിക്കാൻ വേണ്ടി അങ്ങനെ വരുന്നു. എത്രയോ സ്വാലിഹീങ്ങളായ ആളുകൾ ഇങ്ങനെ വളരെ ശത്രുക്കളാൽ പരിഹസിക്കപ്പെട്ടവരാണ്. വൈസുൽ ഖർനയ്യ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന വലിയൊരു മഹാൻ കഴിഞ്ഞു പോയിട്ടുണ്ട്. അഫ്ദലു താബിഈനാണ്, താബിഈങ്ങളിലെ ഏറ്റവും വലിയ മഹാനാണ് മഹാനായ വൈസുൽ ഖർനയ്യ റളിയല്ലാഹു അൻഹു. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മഹാനെ സംബന്ധിച്ച് പറഞ്ഞതെന്ന്? عمر الفاروق رضي الله عنه ودك بيكون سدس متفق عليه يا حديث صحيح البخاري ومسلم المطرقود ചെയ്യപ്പെട്ട حديث മഹാനായ വൈസ് ഇബ്നു ആമിർ القرني رضي الله عنه ഹബീബായ നബി തങ്ങൾ മദീനയിൽ ഉള്ളപ്പോൾ യമനിൽ ജീവിച്ചിരിപ്പുള്ള മഹാനാണ് ബഹുമാനപ്പെട്ട വൈസ് റളിയല്ലാഹു അൻഹു. ഈ ഹദീസിൽ ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബികളോട് ആ നബി തങ്ങൾ പറഞ്ഞത്, യതീകും വൈസ് ഇബ്നു ആമിർ മിൻ മുറാദിൻ മിൻ ഖർ, മുറാദ് കബീലയിൽ നിന്ന്, ഖർന ഉപകബീലയിൽ നിന്ന് ഉവൈസ് ഇബ്നു ആമിർ എന്ന് പറയുന്ന ഒരാൾ നിങ്ങളുടെ നാട്ടിലേക്ക് നിങ്ങൾക്ക് കാണാൻ ഇടവരാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു മഹാൻ വന്നാൽ ഫസ്തൗസൂഹി ബിദ്ദുആ, ആ മഹാനോട് കൈപിടിച്ച് ദുആ ഇറക്കാൻ പറയണം. ആര് പറയുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരോട്? മുബശ്ശരീങ്ങളായ സ്വഹാബികളോട്, അവരിൽ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഈ ഹദീസ് സഹീഹുൽ ബുഖാരിയിലുമുണ്ട്, സഹീഹുൽ മുസ്ലിമിലുമുണ്ട്. ഇമാമുന ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, ഈ വൈസ് ഇബ്നു ആമിർ മഹാനവരെ സംബന്ധിച്ച് ഗസാലി ഇമാം പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, അവരെ കുട്ടികൾ കണ്ടാൽ കല്ലെടുത്തെറിയുമായിരുന്നു, കണ്ട ഭ്രാന്തെന്ന്. ആര് പരിഹസിക്കുന്ന രീതിയിൽ, ആ രീതിയിലാണ് അവരുടെ ദുനിയാവിൽ നിന്ന് അകന്ന് അവർ അള്ളാഹുവിന്റെ മഅരിഫത്തിൽ ലയിച്ചുപോയവരാണ്. കുറച്ചവനെ കണ്ടാൽ പരിഹസിക്കപ്പെടുന്നവർ, പക്ഷേ അവർ പരിഹസിക്കപ്പെടേണ്ടവരല്ല. കുട്ടികൾ കല്ലെടുത്തെറിയുമ്പോൾ വൈസ് റളിയല്ലാഹു പറയും, മക്കളെ വലിയ കല്ലുകൊണ്ട് എന്നെ എറിയല്ലേ, എനിക്ക് വേദനിക്കുന്നുണ്ട്, നിർബന്ധമാണെങ്കിൽ ചെറിയ കല്ലുകൊണ്ട് എറിഞ്ഞോളൂ എന്ന് ഈ മഹാൻ പറയുമായിരുന്നുവെന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഇവിടെ നിങ്ങൾ പറഞ്ഞത്?
സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹുനോട് പറയണത്, ഉമർ തങ്ങളെ, ഈ മഹാനെ കണ്ടാൽ നിങ്ങൾ ഇസ്തൗസൂഹി ബിദ്ദുആ, ചോദിച്ചാൽ ഉടൻ അല്ലാഹുവിന്റെ ഉത്തരം കിട്ടും, കൈപിടിച്ച് ദുആരപ്പിക്കണം. നമ്മളൊക്കെ പറയാറില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദുആരക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ കൊണ്ട് വസീത്ത് ചെയ്യും. ഈ ആചാരം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് വെളിപ്പിച്ചു കൊടുത്തതാണ്. ഉമർ റളിയല്ലാഹുനോ സ്വർഗത്തിലേക്ക് പോകുന്നവരാണ് അല്ലേ? ഉമർ തങ്ങളുടെ കൊട്ടാരം ഹബീബായ തങ്ങൾ കണ്ടിട്ടുമുണ്ട്, എന്നിട്ടും പറയാം ഉമർ തങ്ങളെ കൈപിടിച്ച് ദുആരക്കാൻ പറയണമെന്ന്. അടയാളങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഹബീബായ നബി തങ്ങളുടെ കാലം സ്വഹാബത്തിന് കാണാൻ പറ്റിയില്ല. ഈ മഹാനെ അവര് സ്വഹാബി അല്ലാതിരിക്കാനുള്ള ഒരു കാരണം, ബഹുമാനപ്പെട്ടവർക്ക് മദീനയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ടാണ്. ഒരു ഉമ്മയുണ്ട്, ഉമ്മാക്ക് ഭയങ്കര ഖിദ്മത്ത് എടുക്കുന്ന മഹാനാണ്. ഉമ്മയോട് പറഞ്ഞു, ഉമ്മ എനിക്ക് റസൂലുള്ളാഹി തങ്ങൾ പോയി മദീനയിൽ ചെന്ന് കാണാൻ ആഗ്രഹമുണ്ട്, ഉമ്മ സമ്മതം തരൂ എന്ന് പറഞ്ഞു. അപ്പോ ഉമ്മ വളരെ വിഷമിച്ചിരിക്കുന്ന സമയമാണ്. അപ്പൊ പറഞ്ഞു, മോനെ നിങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരണം, വൈകിയേക്കരുത്, എനിക്കിവിടെ ആരുമില്ലല്ലോ. അവരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ കണ്ടിട്ടില്ല, പക്ഷെ ജിബ്രീൽ അലൈഹിസ്സലാം ഒക്കെ പറഞ്ഞു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് വർഷത്തെ ഭരണകാലത്തിനിടക്ക് കാണാൻ പറ്റിയില്ല. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരുന്നപ്പോ ഉമർ തങ്ങളുടെ മനസ്സിലിതുണ്ട്. ഉമർ തങ്ങളോ അടക്കമുള്ള സദസ്സിലാ തങ്ങൾ പറഞ്ഞത് കാണാൻ ഇടവരും എന്ന് പറഞ്ഞു. അപ്പൊ കാണും തന്നെയാണല്ലോ അതിന്റെ അർത്ഥം. ഉമർ തങ്ങൾ വിളംബരം ചെയ്തു മൗസിമിൽ ഹജ്ജിൽ, ഹജ്ജിന്റെ കാലത്തൊരു വിളംബരം ചെയ്തു, നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് ഇബ്നു ആമിർ എന്ന ആളുണ്ടെങ്കിൽ എന്റെ അടുത്ത് കൊണ്ടുവരണം. അപ്പോ കുറേ തെരഞ്ഞു നടന്നു, ഒരുപാട് ഉവൈസുമാർ, ഒരുപാട് ഉവൈസ് യമനിൽ നിന്ന് വന്ന ഉവൈസ് ഇബ്നു ആമിർ. അപ്പോ ഒരുപാട് യാത്രാ സംഘങ്ങളുടെ നേതാക്കന്മാർ, ഖലീഫയാണ് ഈ വിളിക്കുന്നത്, നേതാവാണ് ഈ ഗവർണറാണ് ഈ വിളിക്കുന്നത്, രാജ്യത്തിന്റെ ഭരണാധികാരിയെ വിളിക്കുന്നത്. അപ്പൊ പറഞ്ഞു, ഉമർ തങ്ങളെ നിങ്ങൾക്ക് ആവശ്യമായൊരു ഉവൈസ് ഒന്നും ഞങ്ങളുടെ കൂട്ടത്തിലില്ല, പിന്നെ ഞങ്ങളൊക്കെ ഭ്രാന്തൻ എന്ന് കരുതുന്ന ഒരു ഉവൈസ്, അങ്ങനത്തെ ഒരാളുണ്ട്, രണ്ടാ ഭ്രാന്തൻ എന്നേ പറയുള്ളൂ, അങ്ങനത്തെ ഒരാൾ, അദ്ദേഹത്തെ ആണാവോ അങ്ങ് ഉദ്ദേശിക്കുന്നത്, അയാളെ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. ഉവൈസ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു വന്നിരിക്കുകയാണ്. ഉമർ തങ്ങൾ ചോദിച്ചു ചില ചോദ്യങ്ങൾ, നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത അടയാളങ്ങൾ ചോദിച്ചു. അന്ത ഉവൈസ് ഇബ്നു ആമിർ, നിങ്ങൾ ഉവൈസ് ഇബ്നു ആമിർ ആണോ? അപ്പൊ വളരെ മെലിഞ്ഞ ശരീരം, ഒരുപാട് ക്ഷീണിച്ച് അവശരായ അവസ്ഥയിൽ, മുഷിഞ്ഞ വസ്ത്രത്തിട്ടാ വന്നത്, അങ്ങേയറ്റം തളർന്നിട്ടുണ്ട്. അന്ത ഉവൈസ് ഇബ്നു ആമിർ, നിങ്ങൾ ഉവൈസ് ഇബ്നു ആമിർ ആണോ? ഖാല നഅം, അദ്ദേഹം പറഞ്ഞു അതെ. മിൻ മുറാദിൻ മിൻ ഖർന്, ഖർനിൽ നിന്ന്, മുറാദ് ഖബീലയിൽ നിന്നാണോ അങ്ങ് വരുന്നത്? ഖാല നഅം, അതെ എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു, നിങ്ങൾക്ക് ഉമ്മയുണ്ട്, ആ ഉമ്മാക്ക് നിങ്ങൾ ഖിദ്മത്ത് ചെയ്യാറില്ലേ? ഖാല നഅം, അതെ എന്ന് പറഞ്ഞു. ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് നബി തങ്ങളെ കാണാൻ പോകാൻ വേണ്ടി വന്നു, അങ്ങനെ മദീനയിലേക്ക് വന്നു. തങ്ങൾ ആ സമയത്ത് യുദ്ധത്തിന് പോയതാണ്. അപ്പോ അവിടുത്തെ അഹ്ലുൽ ബൈത്തിനോട് ചോദിച്ചപ്പോ പറഞ്ഞു, തങ്ങൾ വരാൻ വൈകുമോ എന്നറിയില്ല. അപ്പൊ ചിന്തിച്ചു, പടച്ചോനെ ഉമ്മാന്റെ അടുത്തേക്ക് തിരിച്ചു പോകണോ? ഹബീബായ തങ്ങൾ വരുന്നവരെ കാത്തിരിക്കണോ? ഉമ്മാന്റെ അടുത്തേക്ക് പോകാൻ വൈകിയാൽ ഉമ്മാക്ക് വിഷമാവില്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ ഉമ്മയെ ഉദ്ദേശിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ നടന്നു വന്ന വഴിയിൽ യമനിലേക്ക് തന്നെ മക്കയും തിരിച്ചു നടന്നു. മഹാനായ ഉവൈസ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു മർദ്ദങ്ങൾ ചോദിച്ചതിനൊക്കെ മറുപടി നഅം. പിന്നെ ചോദിച്ചു, നിങ്ങളുടെ ശരീരത്തിൽ എവിടെയോ വെള്ളപ്പാണ്ടിന്റെ അസുഖമുണ്ടായി, ആ വെള്ളപ്പാണ്ട് സുഖമായിട്ട് ഒരു ദിർഹം നാണയത്തിന്റെ അത്ര എവിടെയോ ബാക്കിയുണ്ടല്ലോ ശരീരത്തിൽ, അങ്ങനത്തെ ഒരു അസുഖം നിങ്ങൾക്ക് വന്നിട്ടില്ലേ? ഇപ്പോഴും കുറച്ച് വെള്ളപ്പാണ്ട് ഒരല്പം ഒരു നാണയത്തോളം ബാക്കിയുണ്ടല്ലേ എന്ന് ചോദിച്ചു. ഖാല നഅം, അതെ എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു ഈ മഹാനോട് കെട്ടിപ്പിടിച്ചു, അങ്ങ് കരഞ്ഞു സന്തോഷം കൊണ്ട്. സുബ്ഹാനല്ലാഹ്. സമൂഹം മുഴുവനും ഭ്രാന്തൻ എന്ന് കരുതുന്ന ഒരാൾ, കണ്ടാൽ വിലമതിക്കപ്പെടാത്ത ഒരാൾ, പക്ഷേ അള്ളാഹുവിന്റെ കണ്ണിൽ അവർ മുത്തുമണികളാണ്. ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുന്നു പറഞ്ഞു. എന്തേ എല്ലാവരും ഈ മഹാനെ കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പറഞ്ഞു തന്ന അടയാളങ്ങളാണ് ഞാൻ ഈ മഹാനോട് ചോദിച്ചത്. തങ്ങൾ പറഞ്ഞു കൊടുത്തു, സ്വഹാബിയല്ല പക്ഷേ സ്വഹാബികളോട് തങ്ങൾ വസീത്ത് ചെയ്തു ദുആരപ്പിക്കണമെന്ന്. നബിയെ കണ്ടവർ, നബി തങ്ങളുടെ കൂടെ മുഅ്മിനായി സഹവസിച്ചവർ, അവരാണ് മുഅ്മിനീങ്ങൾ. കാണുന്നില്ല, മുഅ്മിനായിട്ട് തങ്ങളുടെ കൂടെ ഇരിക്കാൻ അവസരം ഉണ്ടായവർ, കണ്ണു കാണാത്ത സ്വഹാബികളുണ്ട്, നബിയുടെ കൂടെ ഇരുന്നവർ. ബഹുമാനപ്പെട്ടവർക്ക് ഈ ഭാഗ്യം കിട്ടിയില്ല. അതിന്റെ പേരിൽ അഫ്ളു താബിഇൻ, മുസ്തജാബു ദുആ, ചോദിച്ചാൽ ഉത്തരം കിട്ടും. ബഹുമാനപ്പെട്ടവരുടെ മഖാം കടക്കുന്ന സലാലയിലാണ് ജബൽ അയ്യൂബിലേക്ക് പോകുന്ന വഴിയിൽ അലൈഹിസ്സലാം, ആ വഴിയിൽ ആ ഒരു ചെറിയ കുന്നിൻ പുറത്താണത്. സുബ്ഹാനല്ലാഹ്.
റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ മഹാനെക്കുറിച്ച് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ദുആരക്കാൻ പറയാം. അപ്പൊ എല്ലാരും കൂടി പിന്നെ ആളുകളുടെ ഒഴുക്കന്നെ ഈ മഹാനുഭാവനോട് റളിയല്ലാഹു ആരംഭിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ കൂട്ടം കൂട്ടമായി വരാൻ, പടച്ചവനെ ഈ മഹാനെ കുറിച്ച് റസൂലുള്ളാഹി നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ, ഞങ്ങൾക്കറിയുമായിരുന്നില്ലല്ലോ ഇത് ഇത്ര വലിയ മഹാനാണെന്ന്. എല്ലാരും കൂടിയപ്പോ ബഹുമാനപ്പെട്ടവർ ഫൻഫലത, ഒരൊറ്റ മുങ്ങലാണ് ആൾക്കാരുടെ ഇടയിൽ നിന്ന് അങ്ങോട്ട് മുങ്ങി. പറഞ്ഞാൽ ആൾക്കാരിങ്ങനെ വന്നുകൂടിയാൽ പിന്നെ ഇബാദത്തിന് സമയം കിട്ടില്ലല്ലോ, പിന്നെ ദിക്റിന് സമയം കിട്ടില്ലല്ലോ, ജനങ്ങൾ പിന്നാലെ കൂടിയിട്ട് ബുദ്ധിമുട്ടായിട്ട് ബഹുമാനപ്പെട്ടവരുടെ മുങ്ങിയെന്നാണ്. പിന്നെ വരും വർഷങ്ങളിലെ ക്രമർദ്ദങ്ങൾ വിളിച്ചു ചോദിച്ചിരുന്നു, ആ മഹാൻ വന്നിട്ടുണ്ടോ എന്ന്, പിന്നെ കാണാൻ പറ്റിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനത്തെ മഹാനായ ഉബൈസ് ഇബ്നു ആമിർ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്ത മഹാൻ, സ്വഹീഹുൽ ബുഖാരിയും മുസ്ലിമും ഒത്ത് റിപ്പോർട്ട് ചെയ്ത ഹദീസിന്റെ നേരെ ആശയമാണ് നമ്മൾ ഈ വിവരിച്ചിട്ടുള്ളത്. മഹാനുഭാവൻ കണ്ടാൽ കൺമുമ്പിൽ കൺമതിക്കാൻ, നമുക്ക് വിലമതിക്കാൻ തോന്നാത്ത ഒരാൾ, പക്ഷേ അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങൾ അങ്ങനെയാണ്. ലാ തഹ്തഖിറന്ന മിനൽ മഅറൂഫി ശൈആ, ഒരാളെയും നിസ്സാരത്തിന്റെ കണ്ണുകൊണ്ട് നോക്കാൻ പാടില്ല, പരിഹാസത്തിന്റെ കണ്ണുകൊണ്ട് നോക്കരുത്. നമുക്കറിയില്ല അവരെങ്ങനെയാണ്, ആരെയും പരിഹസിക്കല്ലേ, ആരെയും നമ്മൾ കൂക്കി വിളിക്കല്ലേ, നമുക്കറിയില്ല അവരും അള്ളാഹും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന്.